കോവിഡ് സാമൂഹ്യ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണവും നിയമ നടപടികളും ശക്തമായി തുടരുന്നു. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച 615 പേർക്കെതിരെ ക്രിമിനൽ നടപടിയെടുത്തു. 10,115 പേരിൽ നിന്നും പിഴയീടാക്കി. സാമൂഹ്യ അകലം പാലിക്കാത്തവർ, മാസ്ക് ധരിക്കാത്തവർ, അനാവശ്യ യാത്ര നടത്തുന്നവർ, ക്വാറന്റൈൻ ലംഘനം നടത്തിയവർ എന്നിവർക്കെതിരെയാണ് കേസുകളെടുത്തത്. ട്രിപ്പിൾ ലോക്ഡൌണിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയ 4,861 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 2,43,500 രൂപ പിഴയീടാക്കിയിട്ടുണ്ട്. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 1,678 പേർക്കെതിരെയും നടപടിയെടുത്തു. ഇവരിൽ നിന്നും 8,39,000 രൂപ പിഴയീടാക്കി. അനാവശ്യമായി പുറത്തിറങ്ങിയതിന് ജില്ലയിൽ ഇതുവരെ 4,573 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കോവിഡ് വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ഡൌൺ കർശനമായി നടപ്പാക്കുന്നതിനായി വ്യക്തമായ കാരണങ്ങളില്ലാതെ പുറത്തിറങ്ങിയവരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കുകയും പോസിറ്റീവാകുന്നവരെ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും നെഗറ്റീവായാൽ പിഴയീടാക്കുകയും ചെയ്യും. ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വാഹന പരിശോധന, റോഡ് ബ്ലോക്കിംഗ്, ക്വാറന്റൈൻ ചെക്ക് എന്നിവ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലാ അതിർത്തികൾ, സംസ്ഥാന അതിർത്തികൾ ഉൾപ്പെടെയുള്ള എല്ലായിടങ്ങളിലും പരിശോധന ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കോവിഡ് ബാധിതരിലും രോഗമുക്തി നേടിവരുന്നവരിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഫംഗസ് ജില്ലയിൽ 7 പേർക്ക് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സഖീൻ അറിയിച്ചു. ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത 7 രോഗികളിൽ 6 പേർക്കും കോവിഡ് ബാധിച്ചതിനു ശേഷമാണ് ബ്ലാക്ക് ഫംഗസ് പിടിപെട്ടത്. ഇതിൽ ഒരു രോഗി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസ് രോഗത്തിന് ചികിത്സ ലഭ്യമാണെന്നും ആവശ്യമായ മരുന്നുകൾ ജില്ലയിൽ ലഭ്യമാക്കിയതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് ഈ രോഗം സാധാരണയായി ബാധിക്കുക. കോർട്ടിക്കോസ്റ്റീറോയിഡ് പോലെ പ്രതിരോധ സംവിധാനത്തെ അമർത്തിവെയ്ക്കുന്ന മരുന്നുകൾ ഫംഗസ് ബാധയ്ക്ക് സാഹചര്യമൊരുക്കാം. പ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കുന്ന അർബുദം, അവയവമാറ്റം പോലുള്ള സാഹചര്യങ്ങളും ഫംഗസ് ബാധയിലേക്ക് നയിക്കാനിടയുണ്ട്. വ്യക്തിയുടെ പ്രതിരോധ സംവിധാനവും ശ്വാസകോശവും ആരോഗ്യത്തോടെയിരിക്കുമ്പോൾ ഈ ഫംഗസുകൾക്ക് അണുബാധ ഉണ്ടാക്കാനാവില്ല. ശ്വാസകോശം തകരാറിലാവുകയോ പ്രതിരോധശേഷി താറുമാറാകുകയോ ചെയ്യുമ്പോൾ ഫംഗസ് അപകടകാരിയായി മാറും. കോവിഡ് രോഗികളിൽ ഇത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണവും ഇതാണ്. ഫംഗസ് ബീജകോശങ്ങൾ കോവിഡ് രോഗികളുടെ ശ്വാസനാളിയിലും സൈനസിലും വളർന്ന് ശരീരത്തിലെ കോശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സമയം ഡെസ്ക്, മലപ്പുറം.